തങ്ങളവരെ ഞാൻ പോഡിയമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ മജീദ് يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا العظيم. സർവ ആദരവും ബഹുമാനവും അർഹിക്കുന്ന പ്രിയപ്പെട്ട മഞ്ജുസ്താദ് അടക്കമുള്ള പണ്ഡിത നേതാക്കളും SYS SSF ഇതിൻ്റെ എല്ലാം കർമ്മധീര സഹ പ്രവർത്തകർ, കാരണവന്മാർ, യുവമിത്രങ്ങൾ, ഒരുമിച്ചുകൂടിയ നല്ലവരിൽ നല്ലവരായ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീര സഹ പ്രവർത്തകർ, സഹോദരിമാർ, കൊച്ചു പൈതങ്ങൾ, അള്ളാഹു ജല്ല ജലാലു നമ്മുടെ ഈ കൂടലും പിരിയലും എല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. വളരെ നേരത്തെ തന്നെ പ്രാരംഭം കുറിച്ച പരിപാടിയാണ്. ഏകദേശം നിർത്താൻ ടൈമായിട്ടുണ്ട്, പക്ഷേ ഇപ്പം തുടങ്ങാനാ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പ്രഭാഷണത്തിനേറ്റ മുഹമ്മദ് കുഞ്ഞു സഖാഫി കൊല്ലം എത്താൻ സാധിക്കാത്തതിൻ്റെ പേരിൽ യാസീൻ ജൗഹരി നിങ്ങൾക്ക് വേണ്ടവോളം സാരവത്തായ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് അല്പം തിരക്കുള്ളതുകൊണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ദുആ ചെയ്ത് ഇൻഷാ അല്ലാ ഞാൻ പുറപ്പെടും. ബദർ മൗലൂദിൻ്റെ വാർഷിക യോഗവും താജുൽ ഉലമ, നൂറുൽ ഉലമ, പൊസോട്ട് തങ്ങൾ തുടങ്ങിയ മഹത്തുക്കളായ, ആദരണീയരായ, സച്ചരിതരായ സ്വാലിഹീങ്ങളുടെ അനുസ്മരണ പരിപാടിയിലുമാണ് നാം നിലകൊള്ളുന്നത്. എല്ലാ നിലക്കും അനുഗ്രഹീതമായ ഒരു സദസ്സാണ് നമ്മുടെ സദസ്സ്. അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളായ ആരിഫീങ്ങളെയും സ്വാലിഹീങ്ങളെയും സ്മരിക്കുക, അവർ കാണിച്ചു തന്ന പാത പിൻപറ്റുക, ആ പാതയിൽ ഊന്നിക്കൊണ്ട് പവിത്രമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഇതെല്ലാമാണല്ലോ നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മുടെ ഓരോരോ സെക്കൻഡും നാം ചെലവഴിക്കേണ്ടവരാണ്. അതാണ് നമുക്ക് നമ്മുടെ മുൻഗാമികളായ താജുൽ ഉലമ അടക്കമുള്ള സമസ്തയുടെ സ്ഥാപക നേതാവ്, 103 വർഷക്കാലം ജീവിച്ച മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അടക്കമുള്ള, പാണക്കാട് പൂക്കോയത്തങ്ങൾ അടക്കമുള്ള, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മുഹിദ്ദീൻ മുസ്ലിയാർ, കുതുബീത്തങ്ങൾ, റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, നൂറുൽ ഉലമ പൊസോട്ട് ഉസ്താദ്, എം എ ഉസ്താദ്, NM ഉസ്താദ് തുടങ്ങിയ നമ്മുടെ നേതാക്കൾ നമുക്ക് കാണിച്ചു തന്ന പാത, ആ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മുടെ കർത്തവ്യം. ആ മഹാന്മാരെ ഫോളോ ചെയ്ത് ജീവിക്കലാണ് നമ്മുടെ ദൗത്യം.
നമ്മുടെ നേതൃത്വം എന്താണോ നമ്മളെ പഠിപ്പിച്ചത്, നമ്മുടെ നേതാക്കൾ എന്താണോ നമ്മോട് ആഹ്വാനം ചെയ്തത്, നമുക്ക് എന്താണോ നിർദ്ദേശം തന്നത്, അത് സ്വീകരിക്കുക എന്നതാണ് അനുയായികളാവുന്ന നമ്മുടെ കർത്തവ്യം. ആ മഹാന്മാർ കാണിച്ചു തന്ന പാത വിട്ടുകൊണ്ട് വ്യതിചലിച്ചു പോകുന്നൊരു ചുറ്റുപാട് നമുക്കും നമ്മുടെ മക്കൾക്കും മക്കളെ മക്കൾക്കും അന്ത്യനാൾ വരെ വരുന്ന പാരമ്പര്യത്തിനുണ്ടാവാൻ പാടില്ല. കാരണം ആ മഹത്തുക്കളായ നേതാക്കൾക്ക് ദീൻ പകർന്നു കൊടുത്തത് മുൻഗാമികളായ സോലിഹീങ്ങളാണ്, ആരിഫീങ്ങളാണ്. അങ്ങനെ താബിയങ്ങൾ താബിയങ്ങൾ സഹാബത്തുൽ കിറാം 1.5 ലക്ഷത്തോളം വരുന്ന അല്ലെങ്കിൽ 2.5 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ, ആദ്യ പിതാവായ മഹാനായ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായ സയ്യിദുന വഹബീബുന മുസ്തഫാന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള അമ്പിയാക്കള് പ്രബോധനം ചെയ്ത ദീൻ, അവർ കാണിച്ചു തന്ന മതം, അവർ പഠിപ്പിച്ചു തന്ന ആശയം, ഈ ഒരാശയം കെടാതെ കെട്ടുപോവാതെ മുറിഞ്ഞു പോവാതെ അറ്റുപോവാതെ മായം ചേർക്കാതെ കൂട്ടിക്കലർത്താതെ ആ ചങ്ങലകളുടെ ഓരോരോ കണ്ണികളും ഒന്നിന് ഒന്ന് ബലം കൊടുത്തുകൊണ്ട് താബി താബിയങ്ങളായി ആരിഫീങ്ങൾ മുഖേന സ്വാലിഹീങ്ങൾ മുഖേന ഔലിയാക്കൾ മുഖേന ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുഖേന മഹാനായ താജുൽ ഉലമ നമുക്ക് കൈമാറി തന്ന മതം, ആ മതവും ആ ആശയവും ആ സുന്നത്ത് ജമാഅത്തും ജഗന്നിയന്താവായ അള്ളാഹു ജല്ല ജലാലുവിൻ്റെതാ. ഈ നേതാക്കൾ ആരും ചിട്ടിച്ചതല്ല, അവരാരും അതിനെ ഉണ്ടാക്കിയതല്ല, ഈ ആശയം അള്ളാഹു ജല്ല ജലാലുവിൻ്റെ ആശയമാണ്. ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരാവുന്ന നമ്മുടെ കർത്തവ്യം. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ, അല്ലാഹു ജല്ല ജലാലുവിന്റെ ആശയവും ആദർശവും അത് വളർന്ന് പന്തലിക്കണം. ലാ തകൂൻ തോയിഫത്തു മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ് ഹത്താ യാതിയ അംറുല്ലാ, അല്ലാഹു ജല്ല ജലാലുവിന്റെ പവിത്രമായ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ കറകളഞ്ഞ ആശയത്തിൻ്റെ വാക്താക്കളായിട്ട് ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അന്ത്യനാൾ വരെ. അന്ത്യനാൾ വരെ റബ്ബിൻ്റെ ഓർഡർ ഈ ഭൂമി ലോകം മുഴുവനും ഇടിഞ്ഞു പൊളിഞ്ഞ് തരിപ്പണമാവുന്ന ആ ഭയാനകരമായ ആ അന്ത്യനാൾ, ആ അന്ത്യനാൾ ഇവിടെ സംഭവിക്കുന്നത് വരെ ഈ പവിത്രമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ അടിയുറച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഈ ഭൂമി ലോകത്ത് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. ആ സമൂഹം പതറേണ്ടവരല്ല, ഇടറേണ്ടവരല്ല, പിറകോട്ടടിക്കേണ്ടവരല്ല. വെല്ലുവിളികൾ അവർക്ക് പ്രശ്നമല്ല, കുലുമാലുകളും ഗളാട്ടകളും ഒന്നും അവരെ പിന്തിരിപ്പിക്കുന്നതല്ല. ഭക്ഷണം മുടക്കലും ഖതീബുമാരെ പിരിച്ചുവിടലും മുദരിസ്മാരെ വീട്ടിലേക്ക് അയക്കലും ഇങ്ങനെ തുടങ്ങിയിട്ട് വെല്ലുവിളികളും കോപ്പിരാട്ടികളും വേണ്ടാവൃത്തികളും തോന്നിവാസികളും അങ്ങനെ വേണ്ടാത്ത അഭിപ്രായങ്ങളും എല്ലാം ഈ സമൂഹത്തിൻ്റെ ധീരതയെ കെടുത്തിക്കളയുകയില്ല എന്ന് നാം മറന്നു കളയരുത്. കാരണം ഈ ഉമ്മത്തിന് ദീൻ പകർന്നു തന്നതും ഈ സർവ നേതാക്കൾക്കും ദീൻ പറഞ്ഞു കൊടുത്തതും അമ്പിയാക്കൾക്ക് ദീൻ കൊടുത്തതും അല്ലാഹു ജല്ല ജലാലുവാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് പവിത്രമായ ദീനിനെ അവതരിപ്പിച്ചത്. ആ ദീനിനെ സംരക്ഷിക്കുക അത് നമ്മൾ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നാം ആരും പിറകോട്ടടിക്കേണ്ടതില്ല. എന്ത് പ്രശ്നങ്ങൾ വന്നാലും
പ്രയാസങ്ങൾ വന്നാലും അബൂജഹലിന്റെ ഉത്തുബത്തിന്റെ ഷൈബത്തിന്റെ ഫറോവയുടെ കാറൂനിന്റെ മുമ്പിലൂടെ വളർന്നു വന്ന ദീനാണിത്. വെയിലത്ത് മുളച്ചത് ഒരിക്കലും തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല. അത്രയും വലിയ വീരശൂര പരാക്രമികളുടെ മുമ്പിലൂടെ കടന്നു വന്ന തനതായ ആശയം ഇന്ന് താജുലമ നമുക്ക് കൈമാറി തന്ന ആശയം, നൂറുലമ കൈമാറി തന്ന ആശയം, പൊസോട്ടുസ്താദ് കൈമാറി തന്ന ആശയം, ഇന്ന് ആ മഹത്തുക്കൾ നമ്മളെ കൂടെയില്ല എങ്കിലും നമുക്ക് ഉറപ്പിച്ചു പറയാം അവിടുത്തെ ആശയം നമ്മുടെ മുമ്പിലുണ്ട്. ആ മഹാന്മാര് കാണിച്ചു തന്ന പാത നമ്മുടെ മുമ്പിലുണ്ട്. ഈ മഹത്തായ ആശയം അന്ത്യനാൾ വരെ നമ്മുടെ മക്കൾക്കും മക്കളെ മക്കൾക്കും പകർന്നു കൊടുക്കേണ്ട വലിയ ജവാബ്ദാരിയാണ് എന്റെ എസ് എസ് എഫിന്റെ എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർക്കുള്ളത്. അതുകൊണ്ട് ഞാൻ സുദീർഘമായി പറഞ്ഞ് സമയം കളയുകയല്ല, നമ്മുടെ ദൗത്യം നാം അത് നിർവഹിച്ചേ പറ്റൂ. പവിത്രമായ ദീൻ അമ്പിയാക്കൾ ഔലിയാക്കൾ മുഖേന സ്വാലിഹ്യങ്ങൾ മുഖേന നമ്മളെ ഏൽപ്പിച്ച ഈ ദീൻ അതിന് ഒരു കുറവും വരുത്താതെ, അതെ മാറ്റങ്ങൾ വരുത്താതെ, മായം ചേർക്കാതെ, കടത്തിക്കൂട്ടലുകൾ ഉണ്ടാവാതെ, ഭീകരവാദികളാവാതെ, ഉഗ്രവാദികളാവാതെ, അതേ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഐക്യത്തോടെ സന്തോഷത്തോടെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാവാൻ പാടില്ല. എസ് എസ് എഫുകാർ എസ് വൈ എസുകാർ പ്രശ്നത്തിന് കാരണക്കാരായി മാറാൻ പാടില്ല. ഇതാണ് താജുലമ പഠിപ്പിച്ചത്, ഇതാണ് നൂറുലമ പഠിപ്പിച്ചത്, ഇതാണ് പൊസോടുസ്താദ് പഠിപ്പിച്ചത് അല്ലേ? നിന്റെ കാരണം ഒരു മഹല്ലിലും മോനെ അവിടെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, അവിടെ ഒരു ഫിത്ന ഉണ്ടാവാൻ പാടില്ല. ദീൻ അത് നീ തുറന്നു പറയുകയും വേണം. നീ കാരണം നാട് ഡിവൈഡ് ആവാൻ പാടില്ല എന്ന് സ്വന്തം ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടു പഠിപ്പിച്ച നേതാവാണ് മഹാനായ താജുലമ. അതുകൊണ്ട് നമുക്ക് ഉറക്കെ പറയാം, വളരെ വ്യക്തമായി പറയാം, ഏത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ പരിശോധിച്ചാലും എസ് എസ് എഫിന്റെ പേരിലോ എസ് വൈ എസിന്റെ പേരിലോ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് കാണാൻ കഴിയില്ല. അത്രയും സംശുദ്ധമായ ഒരു ദീനീ പ്രവർത്തകരുടെ സംഘടനയാണ് നമ്മൾക്ക് നേതൃത്വം നൽകുന്ന മഹാനായ കാന്തപുരസ്തമാ അടക്കമുള്ള നേതാക്കന്മാർ നമുക്ക് കൈമാറി തന്നത്. അതുകൊണ്ട് നമുക്ക് ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും വെറുപ്പ് വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട. നിങ്ങൾ നോക്കൂ, നാം ഇവിടെ എല്ലാ സമസ്തയുടെ നേതാക്കളുടെ പേരും ഇവിടെ പറയുകയുണ്ടായി. ഇതേ ഒരു ചിന്ത മഹാനായ ശംസുല്ലമയുടെ അനുസ്മരണ യോഗം നടത്തുമ്പോൾ നമ്മുടെ അവരുടെ എതിർപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു ആലിമിന്റെയോ സയ്യിദന്മാരുടെയോ പേര് പറയുകയോ അല്ലെങ്കിൽ എടുത്ത് ഉദ്ധരിക്കുകയോ ചെയ്യുന്നത് നമുക്ക് കാണുന്നില്ല. നമുക്ക് ആ ചിന്ത പാടില്ല. നാം സ്നേഹത്തിന്റെ വാക്താക്കളാണ്, ഐക്യത്തിന്റെ വാക്താക്കളാണ്, സൗഹാർദ്ദത്തിന്റെ വാക്താക്കളാണ്. ഇതാണ് നമുക്ക് മഹാന്മാര് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് നമുക്ക് ആരോടും വെറുപ്പ് വേണ്ട. നാം ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട. ആ ഒരു ആലിമിനെയും ഒരു പണ്ഡിതനെയും ഒരു സയ്യിദിനെയും ഒരു സാധാരണക്കാരനെയും നാം ചീത്ത പറയണ്ട, ഈബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട. നാം ഒരിക്കലും അതിന് ബലിയായാൻ പാടില്ല. എപ്പോഴും മാതൃകാ യോഗ്യരായി മാറണം എന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ, എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ. ഇവനാണോ എസ് എസ് എഫുകാരൻ എന്ന് കൈ ചൂണ്ടിക്കാണിക്കുന്ന ചോദിക്കുന്ന ഒരു ഗതികേടിലേക്ക് എന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരുടെ വാക്കും പ്രവൃത്തിയും ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും മാതൃകാ യോഗ്യരായി മാറണം. നിസ്കാരം കലാക്കാത്ത, ഫിത്നക്ക് കൂട്ടു നിൽക്കാത്ത, തെമ്മാടിത്തരത്തിൽ ഇടപെടാതെ, ബ്രാൻഡിക്കും വിസ്കിക്കും പാൻമസാലകൾക്കും കഞ്ചാവിനും അടിമപ്പെടാതെ നാട്ടില് നടക്കുന്ന എന്തെല്ലാം സൽക്രമങ്ങളുണ്ടോ അതിനെല്ലാം നേതൃത്വം കൊടുത്ത് അതിൻ്റെ എല്ലാം മുമ്പിത്തെ സഫിൽ എസ് എസ് എഫുകാരനുണ്ടായി, എസ് വൈ എസുകാരനുണ്ടായി. ഈ ഒരു മാതൃക എൻ്റെ നാട്ടുകാർ എൻ്റെ പ്രവർത്തകന്മാർ ഇവിടെ കാഴ്ചവെക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ശത്രുക്കള് മിത്രങ്ങളായി മാറും അല്ലേ? നമ്മുടെ ഓരോ കണ്ണ് നോക്കുമ്പോൾ ഒന്നുകൂടി വൈരാഗ്യം കൂടുകയുള്ളൂ. ഈ നാട്ടിൽ നടക്കുന്ന ഏതേത് നൽകാര്യങ്ങളുണ്ടോ അതിനെല്ലാം മുൻപന്തിയിൽ എസ് എസ് എഫുകാരും എസ് വൈ എസുകാരനും വേണം.
അങ്ങനെ മനസ്സ വാചക കർമ്മണ ഒരു പരിപൂർണ ശൂന്യയായി നാം ജീവിക്കാൻ പഠിക്കണോ. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, അതെല്ലാം വ്യത്യാസമുണ്ടാവാൻ പാടില്ല. താജുലന്മാരുടെ ഏറ്റവും വലിയ ഉപദേശം അതാണ്, മോനെ നീ പറയുന്നതും നീ ചെയ്യുന്നതും അതിന് മാറ്റം വരാൻ പാടില്ല. നീ പറയുന്നതേ ചെയ്യാൻ പാടുള്ളൂ. നീ പറയാത്തതൊന്നും നീ ചെയ്യാത്തതൊന്നും ലോകത്തോട് വിളിച്ചു പറയരുത്. അല്ലേ, നിങ്ങൾക്ക് ഞാൻ നിർത്തുകയാണ്. മുല്ലാ നാസിറുദ്ദീൻ എന്ന് പറയുന്ന ഒരു വലിയ രസികനും സൂഫിവര്യനുമായിരുന്നു മിസ്രിൽ. നിങ്ങൾക്കറിയാം, കുഞ്ഞായി മുസ്ലിയെ കേട്ടിട്ടിരിക്കും നിങ്ങൾ. അതുപോലെയുള്ള ഒരു വലിയ രസികൻ ആ മഹാൻ. അവരുടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള മുസ്ലിം ഭരണാധികാരൻ ജഡ്ജിയായി നിയമിച്ചു. ഞാൻ പെട്ടെന്ന് നിർത്താം, ഇവിടെ പ്രസംഗിക്കാൻ നിങ്ങളെല്ലാം കേൾക്കാനും തയ്യാറായിരിക്കുക. ജഡ്ജിയായി നിൽക്ക തീരുമാനിക്കുകയും അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഉമ്മാമ തൻ്റെ മകനെ കൊണ്ടുവന്ന് ഈ ജഡ്ജിയുടെ മുമ്പിൽ, മുല്ലാ നാസിറുദ്ദീൻ്റെ മുമ്പിൽ ഒരാവലാതി, ഒരു പരാതിയുമായി വന്ന് മകനക്കെതിരുള്ള കംപ്ലൈൻറ്. ചെറിയ കുഞ്ഞ, പത്ത് വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടിയാ. ആ കുട്ടിനെ കുറിച്ച് ഉമ്മാക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? എൻ്റെ മകൻ വല്ലാതെ പഞ്ചസാര, ഷുഗർ അവൻ വല്ലാതെ തിന്നുന്നുണ്ട്, കട്ട് തിന്നുന്നുണ്ട്. ഒരൊറ്റ വീട്ടിലുള്ള കിച്ചണിലുള്ള പഞ്ചസാരയുടെ ഒരൊറ്റ ഡബ്ബിയും ഒരൊറ്റ ടിന്നും ബാക്കിയില്ല, എല്ലാം ഇവൻ കാലിയാക്കുകയാണ്. മുല്ലാ നാസിറുദ്ദീൻ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതിനുള്ള തീരുമാനം ഇൻഷാല്ലാഹ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വരി, ഞാൻ പറയാം. ഈ ഉമ്മ കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. ഒരാഴ്ച കാത്തിരുന്നു, രണ്ടാമതും വന്നു. മുല്ലാ നാസിറുദ്ദീനും പറഞ്ഞു, അല്പം ചിന്തിച്ചിട്ട് ഒരാഴ്ച കൂടിയും കഴിഞ്ഞിട്ട് വരി, നമുക്ക് തീരുമാനം പറയാം. ഉമ്മാമ ക്ഷമിച്ചു. മൂന്നാമത്തെ ആഴ്ചയും കാത്തുനിന്നു. കുട്ടിയെ കൊണ്ട് മുല്ലാ നാസിറുദ്ദീൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്താണ് തീരുമാനം തരാനുള്ളത്? മുല്ലാ നാസിറുദ്ദീൻ വളരെ ഗൗരവത്തോടെ മുഖമെല്ലാം ചുവന്നു തൊടുത്ത് തീപ്പൊരി പാറുന്ന കണ്ണ് തുറിച്ചു വെച്ചുകൊണ്ട് മകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഓ കുഞ്ഞേ, ഇനി മുതൽ നീ പഞ്ചസാര തിന്നാൻ പാടില്ല എന്നിവിടെ കോർട്ട് പ്രഖ്യാപിക്കുകയാണ്, ഓർഡർ പ്രഖ്യാപിക്കുകയാണ്, ഇന്ന് മുതൽ നീ പഞ്ചസാര തിന്നാൻ പാടില്ല. അപ്പോൾ ഉമ്മാമ ചോദിച്ചു, അല്ല മുല്ലാ നാസിറുദ്ദീനെ, ഈ പറയാനുള്ളത് ആ പത്തത്തെ ആഴ്ച എന്നെ പറഞ്ഞെങ്കിൽ ഇത്ര കഷ്ടമുണ്ടേ? ഇനി മൂന്നാഴ്ച ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഇവിടെ ഞാൻ നമുക്ക് ചിന്തിക്കാനുള്ളത്, മുല്ലാ നാസിറുദ്ദീൻ പറയുന്നു, സൂഫിവര്യനായ രസികനായ മുല്ലാ നാസിറുദ്ദീൻ പറയുന്നു, ഉമ്മാമ അതിനൊരു കാരണമുണ്ടായിരുന്നു. നിങ്ങളെ ഈ മകന്റെ അസുഖം എനിക്കും ഉണ്ടായിരുന്നു. ഞാനും വല്ലാതെ പഞ്ചാര തിന്നുന്ന ആളാണ്. ആ പഞ്ചാര തിന്നുന്നതൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് മൂന്നാഴ്ച പിടിച്ചു. ഇപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ മകനോട് പ്രഖ്യാപിക്കാനുള്ള ആ അവസ്ഥയിൽ ഞാൻ എത്തിയത്. അല്ലെങ്കിൽ പഞ്ചസാര തിന്നുന്ന എനിക്ക് നിങ്ങളുടെ മകനോട് എങ്ങനെ തിന്നരുത് എന്ന് പറയാൻ പറ്റും? ചെയ്യാത്തത് പറയാൻ പറ്റുമോ? ഇല്ല. ആ ഒരു വലിയ തത്വം നാമും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണോ? നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യാത്തത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. നിസ്കാരം, നോമ്പ്, ദിക്റുകൾ, അതെ സൽക്കർമ്മങ്ങൾ, ഇതെല്ലാം നാം മുമ്പിൽ വേണം. എന്നിട്ട് മറ്റുള്ളവരോട് നമുക്ക് ഉപദേശിക്കാം. അല്ലാഹു നമുക്ക് തന്നതായ ആശയത്തിന്റെ ഉടമകളായിട്ട് മരിക്കുന്നതുവരെ ജീവിക്കാൻ റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും നിങ്ങൾക്കറിയാം, ഈ പരിപാടിക്ക് പെരുത്ത് ചിലവുണ്ട്, കാര്യങ്ങളെല്ലാം ഇൻഷാല്ലാ വളരെയല്ല. നിങ്ങൾ കേൾക്കും വേണം, പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല, അതെല്ലാം കഴിഞ്ഞ് പൂർണ്ണമായിട്ട് എല്ലാവിധ സഹകരണം ഉണ്ടായിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്